सिजो ഈ ഒരു പദയാത്രയുടെ തുടക്കത്തിൽ തന്നെ കണ്ടതാണ് വിചാരിച്ചതുപോലെയുള്ള ഒരു മാധ്യമ ശ്രദ്ധയോ ഒരു പൊതുജന ശ്രദ്ധയോ ലഭിക്കാത്ത ഒന്നായി ഈ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ ഈ ഒരു യാത്ര മാറുന്നത് ഇതിൻ്റെ ആദ്യത്തെ ദിവസം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോഴിക്കോട് ഈ ഒരു പദയാത്രയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പോസ്റ്ററിലാണ് വിവാദപരമായ ഈ ഒരു സ്റ്റേറ്റ്മെൻറ് ഉള്ളത് എന്തു മഹത്വമാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉച്ചഭക്ഷണം എസ് സി എസ് ടി നേതാക്കൾക്കൊപ്പം കഴിക്കും എന്ന ആ ഒരു വരിയിലൂടെ ഉദ്ദേശിച്ചത് കാവ്യ ഇത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രം ഒരു കാഴ്ചപ്പാടല്ല ഇത് കാരണം സംഘപരിവാർ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഒരു ജാതീയ കാഴ്ചപ്പാടുണ്ട് അത് ഈ അടുത്ത കാലം വരെ ഒരു തരത്തിലും ഈ പറയുന്ന സമൂഹത്തിൻ്റെ പിന്നാക്ക ജാതികളിൽ പെട്ടവർക്ക് പ്രവേശനമില്ലാതിരുന്ന സംഘപരിവാർ ആർ എസ് എസിൻ്റെയും അതോടൊപ്പം തന്നെ ബി ജെ പി അടക്കമുള്ള സംഘപരിവാർ സംഘടനകളുടെ ആ അതിൻ്റെ ഭാരവാഹസ്ഥാനങ്ങളിലേക്ക് ഒരു ദളിതനെയും പ്രവേശിപ്പിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ഇപ്പോൾ ചില തന്ത്രങ്ങളുടെ ഭാഗമായി നമുക്കറിയാം രാജ്യത്തെ രാഷ്ട്രപതിയായി ഒരു ദളിത് വിഭാഗത്തു നിന്നുള്ള മർമൂനെ ഉയർത്തിക്കാട്ടുകയും അതോടുകൂടി രാജ്യത്തെ എല്ലാ ദളിത് വിഭാഗങ്ങളെയും അങ്ങനെയാണ് കാണുന്നതെന്ന് തീർക്കുകയും ചെയ്യുന്ന ഒരു ബി ജെ പിയുടെ ഒരു കപട തന്ത്രമുണ്ട് മാത്രമല്ല നമ്മൾ ഏത് കേരളത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ സുരേന്ദ്രൻ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് ഓർക്കണം അതായത് സഹോദരൻ അയ്യപ്പൻ അയ്യപ്പനടക്കമുള്ളവർ പന്തിഭോജനം നടത്തിയ അത് ഒരിക്കലും ഒരു മേൽജാതിക്കാരനൊപ്പം ആഹാരം കഴിക്കാനോ വഴി നടക്കാനോ കഴിയാതിരുന്ന അതായത് ജാതി വ്യവസ്ഥ വർണ്ണവ്യവസ്ഥ വല്ലാതെ നടമാടിയിരുന്ന ഒരു കേരളത്തെ അങ്ങനെ ആ അനാചാരങ്ങളെയൊക്കെ ലംഘിച്ചും ആ തൊട്ടുകൂടായ്മകളെയൊക്കെ ലംഘിച്ച് ലംഘിച്ച് ശ്രീനാരായണ ഗുരു അടക്കമുള്ളവർ അതോടൊപ്പം തന്നെ സഹോദരയ്യപ്പമുള്ളവർ നടത്തിയ അയ്യങ്കാളി അടക്കമുള്ളവർ നടത്തിയ വലിയ നവോത്ഥാന മുന്നേറ്റങ്ങളുണ്ട് ആ നവോത്ഥാന മുന്നേറ്റങ്ങളുടെ ഭാഗമായാണ് ഇന്ന് കാണുന്ന കേരളം നേടിയെടുത്ത എല്ലാവിധ പുരോഗതിയും എല്ലാ പുരോഗമന ചിന്താഗതിയും ഉണ്ടായുകയും ചെയ്തു അങ്ങനെ ജാതിയതെ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള വളരെ കാലങ്ങളായിട്ട് നടത്തിയ ഒരു നവോത്ഥാന മുന്നേറ്റത്തിൻ്റെ ഭാഗമായി നടത്തിയ ഭാഗമായിട്ട് ഇപ്പോഴും മനസ്സുകളിൽ ജാതി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ എന്നിരിക്കലും നവോത്ഥാന മുന്നേറ്റത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ വേരോട്ടമുള്ള ഒരു മണ്ണിൽ നിന്നുകൊണ്ടാണ് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇത്തരത്തിൽ അതായത് ഒരു പോസ്റ്ററിൽ വളരെ കൃത്യമായി അടിച്ചു വച്ചിരിക്കുകയാണ് ഞങ്ങൾ ആഹാരം കഴിക്കാൻ പോകുന്ന എസ് സി എസ് ടി നേതാക്കളോടൊപ്പമാണ് എന്താണ് എസ് സി എസ് ടി നേതാക്കളോടെന്ന് മാത്രം എടുത്തു പറയേണ്ട കാര്യം എന്താണ് അതായത് ഞങ്ങളുടെ ഉള്ളിൽ ചില ജാതി ചിന്തകളുണ്ട് ആ ജാതി ചിന്ത ഇവിടുത്തെ ദളിതനെ അകറ്റി നിർത്തുന്നതാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു നോക്കുകയാണ് കെ സുരേന്ദ്രൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു ദ്രൗപതി മുർമുവിനെ രാഷ്ട്രപതിയാക്കി കൊണ്ട് എന്നുള്ളത് കൊണ്ട് സംഘപരിവാറിൻ്റെ ഈ തൊട്ടുകൂടായ്മ മാറിക്കിട്ടുമോ ഇവിടെ ഇതാണ് പരിശോധിക്കേണ്ടത് കാരണം കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നാൽ ആ സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തെ പ്രതിനിധീകരിക്കുന്ന ബി ജെ പിയെ പ്രതിനിധീകരിക്കുന്ന ബി ജെ പിക്ക് നേതൃത്വം നൽകുന്ന സംസ്ഥാനത്തെ നേതാവാണ് അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ വളരെ കൃത്യമായി അച്ചടിച്ച് വെച്ചിരിക്കുകയാണ് ഞങ്ങൾ ആഹാരം ഇതാ ഞങ്ങൾ ആഹാരം കഴിക്കാൻ പോകുന്ന എസ് സി എസ് ടി നേതാക്കൾ ഒളപ്പമാണ് എന്താണ് പറയുന്നത് ഏത് കേരളത്തിൽ നിന്നുകൊണ്ടാണ് സുരേന്ദ്രൻ ഇത് പറയുന്നത് എന്നുള്ളത് ഒരു പക്ഷേ ഈ ദളിത് ടക്കമുള്ള ദളിത് സംഘടനകളടക്കമുള്ളവർ വലിയ പ്രതിഷേധമായി രംഗത്ത് വരേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ ശബരിമല തെരഞ്ഞെടുപ്പ് കാലത്തിലടക്കം വളരെ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ദളിതകളെ മാറ്റി നിർത്തുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് വലിയ തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പരത്തുകയും അങ്ങനെ വലിയൊരു ഭാഗം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ പിന്നണിയിലേക്ക് കൊണ്ടുവരാനും ഈ ബി ജെ പിക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിന് പിന്നിലേക്ക് ഒളിച്ചിരിക്കുന്നത് അതായത് ബി ജെ പിക്ക് എല്ലായ്പ്പോഴും ഒരു സവർണ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം നമുക്കറിയാം പാർലമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ദ്രൗപതി മുർമു പാർലമെൻ്റ് എന്ന് പറയുന്ന രാഷ്ട്രപതിയും പാർലമെൻറ്റ് അംഗങ്ങളും എല്ലാം ചേർന്നതാണ് അവിടെ രാഷ്ട്രപതി പുറത്തും നഗ്ന സന്യാസിമാർ ഈ സഭയ്ക്കുള്ളിലേക്ക് പാർലമെൻറ്റിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയമുണ്ട് അതാണ് ബി ജെ പിയും സംഘപരിവാറും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എവിടെയാണ് ആർ എസ് എസ് പറയുന്നത് അതുതന്നെയാണ് ഇപ്പോൾ സുരേന്ദ്രൻ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആ നോട്ടീസിൽ അടിച്ചു വെച്ചത് പുരോഗമന കേരളത്തിലാണെന്നുള്ളത് എനിക്ക് ഒരു എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ മ്ലേച്ഛമായ ഒരു രാഷ്ട്രീയം സംഘപരിവാർ മുന്നോട്ട് വച്ചിരിക്കുന്നു സുരേന്ദ്രൻ മുന്നോട്ട് വച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എതിരിടേണ്ടത് നേരിടേണ്ടത് ഇവരുടെ ഈ പ്രത്യയശാസ്ത്രത്തെയാണ് ഈ രാഷ്ട്രീയത്തെ ആണെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതാണ് ഈ പോസ്റ്ററിലൂടെ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്